നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം എം വി ജയരാജന് പിന്നാലെ വീണ്ടും വിവാദ പരാമർശവുമായി കമ്മ്യൂണിസ്റ്റ് നേതാവായ പി കെ ശ്രീമതി മുഖം മറച്ച് വോട്ട് ചെയ്യാൻ വരുന്നത് ശരിയല്ലെന്ന് കണ്ണൂർ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി കെ ശ്രീമതി പറയുന്നു തിരിച്ചറിയാൻ മുഖം കാണണം അതാണ് ന്യായം ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചട്ടം നടപ്പാക്കണമെന്നും പി കെ ശ്രീമതി പറഞ്ഞു തെരഞ്ഞെടുപ്പ് നിയമം എല്ലാവർക്കും എല്ലായിടത്തും ഒരുപോലെ നടപ്പാക്കണം ഈ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായി ഇടപെടണമെന്നും ശ്രീമതി പറയുന്നു എന്നാൽ പി കെ ശ്രീമതിയോട് ചില ചോദ്യങ്ങൾ മുഖം മറച്ചും പർദ്ദയിട്ടും കൈകോർത്ത് വനിതാ മതിലിനു വരാം ഇക്കാലം അത്രയും ഇത്തരം വോട്ടുകൾ ഇടതുപക്ഷത്തിന് വാങ്ങാം ഇപ്പോൾ കണ്ണൂരിലെ രണ്ട് ബൂത്തിൽ ലീഗിനെ കണ്ട് ഭയന്നും പേടിച്ചുമാണോ മുസ്ലിം സ്ത്രീകളുടെ ആചാരത്തോടുള്ള ഈ എതിർപ്പ് പ്രിയ ജയരാജൻ പി കെ ശ്രീമതി തെളിച്ചു പറയുക മുഖംമൂടി പർദ്ദയിട്ട ഒറ്റ എണ്ണത്തിന്റെയും വോട്ടുകൾ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ ചങ്കൂറ്റമുണ്ടോ നിങ്ങൾക്ക് വോട്ടും കഴിഞ്ഞ് കാര്യം തീർന്നപ്പോഴാണോ ആചാര വസ്ത്രങ്ങളോട് ഈ വെറുപ്പ് അല്ല വനിതാ മതിലും നവോത്ഥാനവും പറഞ്ഞ് സ്ത്രീജനങ്ങളെയെല്ലാം കൈകോർക്കാൻ നെഞ്ചോട് ചേർത്തു പിടിച്ച ഇടതുപക്ഷ സർക്കാർ അന്നു പറഞ്ഞിരുന്നത് സ്ത്രീകളുടെ ആവശ്യങ്ങളും അവകാശങ്ങളും സ്വതന്ത്രമായി കാത്തു സൂക്ഷിക്കുമെന്നാണ് ഇപ്പോൾ ബുർഖ നിരോധനം എന്നത് മുസ്ലിം സ്ത്രീകളുടെ ആചാരത്തിൻ്റെയും അവരുടെ മാത്രം അവകാശത്തിന്റെയും ഭാഗമായിരിക്കെ എന്തിനാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വിവാദ പ്രസ്താവനയുമായി സി നേതാക്കൾ തുടരെ തുടരെ വരുന്നത് സംഘപരിവാർ പോലും ഇന്നുവരെ എതിർ സ്വരം ഉയർത്തിയിട്ടില്ലാത്ത ബുർഖയുടെ കാര്യത്തിൽ സി പി എം നേതാക്കൾക്ക് മാത്രം ഇത്രത്തോളം അസഹിഷ്ണുത തോന്നാൻ കാരണം എന്താണ് അല്ല മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ഈ ശ്രീമതി ടീച്ചർ മഹിളാ സമാജത്തിന്റെ പ്രവർത്തക കൂടിയാണ് സ്ത്രീകളുടെ അവകാശങ്ങളെയും ആവശ്യങ്ങളെയും സംരക്ഷിക്കുന്നവർ എന്ന അവകാശപ്പെടുന്ന ഒരു മഹിളാ സമാജ പ്രവർത്തക തന്നെ ഒരു സ്ത്രീയുടെ മൗലിക അവകാശം രേഖപ്പെടുത്താൻ അവർ ആഗ്രഹിക്കുന്ന വസ്ത്രം ധരിച്ച് സ്വതന്ത്രമായി വരാൻ അനുവദിക്കില്ല എന്ന് പറയുന്നത് എന്ത് വിരോധാഭാസമാണ് മറ്റൊരു മതത്തിന്റെ ആചാര വസ്ത്രത്തെ ഇത്തരത്തിൽ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ സമൂഹം ടീച്ചർ എന്ന് അഭിസംബോധന ചെയ്യുന്ന ശ്രീമതി ടീച്ചർ പറയുന്നത് ശരിയാണോ ഇപ്പോൾ നടക്കുന്നത് കേരളത്തിലെ കണ്ണൂർ എന്ന ജില്ലയിലെയോ കാസർഗോഡ് എന്ന ജില്ലയിലെയോ മാത്രം തെരഞ്ഞെടുപ്പല്ല എന്നതാണ് ആദ്യം ടീച്ചറും ജയരാജൻ മാഷും മനസ്സിലാക്കേണ്ടത് കാരണം ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ അഞ്ഞൂറിലധികം മണ്ഡലങ്ങളിൽ ഇതോടുകൂടി വോട്ടെടുപ്പ് പൂർത്തിയായിട്ടുണ്ട് ഇങ്ങനെ ഒരു മണ്ഡലത്തിലെ അതും കള്ളവോട്ട് കാരണം റീ പോളിംഗ് നടത്തുന്ന മണ്ഡലത്തിൽ മാത്രം ബുർഖ നിരോധിക്കണമെന്നോ ധരിക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ ഇതുവരെ മുഖാവരണം ധരിച്ച് വോട്ട് ചെയ്ത ഈ രാജ്യത്തിലെ വിവിധ മണ്ഡലങ്ങളുടെ സ്ത്രീ വോട്ടർമാരുടെ വോട്ടുകൾ പാൾ വോട്ടായി പ്രഖ്യാപിക്കുമോ വായിൽ തോന്നുന്ന മണ്ടത്തരം വിളിച്ചു പറയുന്നതിനു മുൻപ് ടീച്ചറും മാഷുമൊക്കെ ഇതൊക്കെയൊന്ന് ചിന്തിച്ചു നോക്കണം അന്ന് വനിതാ മതിലിന് കൈകോർക്കാനും നവോത്ഥാനം വിളമ്പാനും സി പി എം പേജുകളുടെ വാളുകളിൽ നിറഞ്ഞു നിന്നത് കൂടുതലും മുസ്ലിം സ്ത്രീകളുടെയും സ്വന്തം സ്വാതന്ത്ര്യത്തിൽ ബുർഖയും പർദ്ധയുമൊക്കെ ധരിച്ച സ്ത്രീകളുടെയും ഫോട്ടോകളായിരുന്നു എന്നാൽ ഇപ്പോൾ ആവശ്യം കഴിഞ്ഞപ്പോൾ നവോത്ഥാന മതിലും വനിതാ മതിലും കൈകോർത്തതെല്ലാം മറന്ന് അവർക്കെതിരെ സി പി എം നേതാക്കൾ തന്നെ ഇങ്ങനെ തുടരെ തുടരെ സംസാരിക്കുന്നത് ശരിയല്ല ഇതിപ്പോൾ പറഞ്ഞത് വല്ല സംഘപരിവാർക്കാരനുമായിരുന്നെങ്കിൽ ഇപ്പോൾ സർവ മാധ്യമങ്ങളും പൊക്കി പിടിച്ചിട്ട് വന്നേനെ വർഗീയതയും മതപരമായ കാര്യങ്ങളിൽ ഇടപെട്ടു എന്നും പറഞ്ഞ് ശ്രീമതി ടീച്ചർ മറ്റൊരു കാര്യം കൂടെ പറയുന്നു കള്ളവോട്ട് ആരോപണം കണ്ണൂരിനെ അപമാനിക്കുന്നതല്ല അങ്ങനെയൊന്നും കണ്ണൂരിനെ അപമാനിക്കാനും സാധിക്കില്ല കാരണം അല്ലെങ്കിലും കണ്ണൂരിനെ ആരും അപമാനിക്കില്ല ടീച്ചർ കള്ളവോട്ട് ചെയ്തവരെയേ അപമാനിക്കൂ അത് അപമാനം തന്നെയാണ് അത് ടീച്ചറുടെ പാർട്ടി ആകുമ്പോൾ ടീച്ചറടക്കം അപമാനിതരാകേണ്ടി വരും എന്തായാലും സി പി എമ്മിന് അഭിമാനിക്കാം കാരണം കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി റീ പോളിംഗ് നടത്തിയതിന് കൂടുതൽ പങ്കുവഹിച്ചത് നിങ്ങളാണല്ലോ എന്നോർത്ത് न्यूस डेस्क न्यूज़